ജയൻ്റെ ഒരു ഊമപ്പെണ്ണനില്ല, അതിന് മുമ്പത്തെ തൊട്ട് എനിക്കറിയാം. ഓരോ പ്രാവശ്യം കാണുമ്പോഴും നമ്മളിങ്ങനെ ആ ഒരു വളർച്ചയിൽ സന്തോഷിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ മാറാതെ സൂക്ഷിക്കാറുണ്ട്. ഈവൻ ജിമ്മിൽ പോയാലും ഡയറ്റിങ്ങിലായാലും, ഇല്ല ഞാൻ എൻ്റെ ഐ ലവ് മീ എന്നുള്ളൊരു കോൺസെപ്റ്റ് എത്ര തിരക്ക് പിടിച്ചാലും ശ്രദ്ധിക്കാറുണ്ട്. അത് വളരെ എസെൻഷ്യലാണ്, അത് വലിയ കാര്യമാണെന്നല്ല പറയുന്നത്. എന്നാലും നമ്മൾ വിട്ടുപോവാതെ നമ്മളത് തുടർന്ന് പിടിക്കണമെങ്കിൽ നമ്മളിലും ഒരു സന്തോഷവും അത് ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ വേണം. ഈ സമയങ്ങളിൽ എത്രത്തോളം നല്ല ഭക്ഷണമൊക്കെ മിസ് ചെയ്യും? ഞാനൊന്നും മിസ് ചെയ്യാറില്ലല്ലോ, ഞാൻ എല്ലാം കഴിക്കാറുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ഈ പറഞ്ഞ വലിയൊരു പോയിൻ്റ് ഉണ്ട്, നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടാൻ മറന്നു. യെസ്, നമുക്ക് നമ്മുടെ അച്ഛനമ്മയും നമ്മുടെ അച്ഛനെ ഇഷ്ടമാണോ, നമ്മുടെ അമ്മയെ ഇഷ്ടമാണോ, നമ്മുടെ ഭാര്യ ഇഷ്ടമാണോ, മക്കളെ ഇഷ്ടമാണോ, എല്ലാവരും പറയും ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി എല്ലാം ചെയ്തു, ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു, ഇവർക്ക് വേണ്ടി ചെയ്തു. ആദ്യം നിനക്ക് വേണ്ടി ചെയ്തോ എന്ന് ചോദിക്കേ, നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കൂ, അടുത്തൊരു ഡൗട്ടും ഇല്ല. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ മറന്ന് ബാക്കിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല എന്നല്ല, അത് മണ്ടത്തരമാണ്, അത് ചെയ്യരുത്. കാരണം നമുക്ക് ആരോഗ്യമായിട്ടിരുന്നാലല്ലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അത് ഞാൻ എന്നെ ശ്രദ്ധിക്കാറുണ്ട്. ഡയറ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ഡയറ്റ് എന്ന് വെച്ചാൽ ഡയറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭക്ഷണവും കഴിക്കും, പക്ഷെ വളരെ ലിമിറ്റഡ്. ഞാൻ ഇപ്പോൾ വെജ്ജായി ജയന്തി, ഇപ്പോൾ വെജിറ്റേറിയൻ ഫുഡാണ്. ഞാൻ എത്ര കാലം കൊണ്ട് ആണല്ലേ, ഞാൻ ഇനിയിപ്പോൾ നാളെ നോൺ വെജ് കഴിക്കുമെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോൾ കുറേ നാളായിട്ട് വെജ്ജാണ്, പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും കഴിച്ചാലേ എത്ര ഉള്ളൂ. പണ്ടെന്ന് വെച്ചാൽ അങ്ങനെ അല്ല, ചിക്കനും മുട്ടയും പരിപാടി ഇല്ലാതെ ഒരു ദിവസം പോയിട്ടില്ല, എല്ലാ ദിവസവും ഇത് തന്നെയായിരുന്നു. ഇപ്പോൾ എന്തോ അതിനോടൊരു ഒരു മടുപ്പ്, എനിക്കറിയില്ല എന്താണ്.